ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഭാവിയിലേക്ക് വളരെ നല്ലൊരു വാല്യൂ വരാൻ പോകുന്ന, ഏകദേശം ഇപ്പോഴത്തെ BNB അടുത്ത് വാല്യൂ വരാൻ സാധ്യതയുള്ള ഒരു കോയിനെ കുറിച്ചാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ടെലഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൻ്റെ സ്വന്തം എക്സ്ചേഞ്ച് ടോക്കണായ ഹോബി ടോക്കണെ കുറിച്ചാണ്. ഈ ടോക്കണിൻ്റെ കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ $14.22 സംതിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കഴിഞ്ഞ ബുൾറണ്ണിൽ ഏകദേശം $30 വരെ പോയ കോയിൻ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു താഴത്തേക്ക് വന്ന് ഏകദേശം ഒരു $7.5 വരെ വന്നു. ഇപ്പം BTC അപ്പായപ്പം ഏകദേശം $14 സംതിങ്ങിൽ വന്നു. നിങ്ങൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് ഹോബി ടോക്കൺ. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു എക്സ്ചേഞ്ച് ടോക്കൺ ക്ലിക്ക് ആണെങ്കിൽ ആ എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ആ എക്സ്ചേഞ്ച് ടോക്കണും വാല്യൂ അനുസരിച്ച് കയറി വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഹോബി എത്രമാത്രം നല്ല എക്സ്ചേഞ്ച് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ മെച്ചങ്ങളാണ് നമ്മൾ മറ്റുള്ള എക്സ്ചേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോബി എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു യൂസർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഒന്ന് സൂചിപ്പിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്കിനി ഈ കോയിൻ്റെ കറണ്ട് സപ്ലൈയും കാര്യങ്ങളും അതുപോലെ തന്നെ റാങ്കും ഒക്കെ നമുക്കൊന്ന് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കറൻ്റ്ലി 57-ാമത്തെ സ്ഥാനത്താണ് ഹോബി ടോക്കൺ ഇപ്പോൾ കിടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു റാങ്കിങ് തന്നെയാണ്. ഇപ്പോഴത്തെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 164 മില്യൺ അടുത്താണ്. ഏകദേശം എത്ര സപ്ലൈയാണെന്ന് ചോദിച്ചാൽ 500 മില്യൺ ആണ് ഈ കോയിൻ്റെ സപ്ലൈ. ഈ സപ്ലൈ കേട്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ അധികം വലിയ സപ്ലൈയും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അവർ ഹോബി ടോക്കൺ കോൺസ്റ്റൻ്റ് ആയിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേൺ ചെയ്ത് എന്തായാലും നിയർ ഫ്യൂച്ചറിൽ തന്നെ ഈ കോയിൻ്റെ സപ്ലൈ നല്ല രീതിയിലേക്ക് കുറച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് ഹോബീൻ്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ചെറിയ വാല്യൂയിൽ നിന്ന് ഏകദേശം 87 രൂപയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇന്ന് 1000 സംതിങ് ആയി ഇപ്പോൾ ഈ ഹോബി ടോക്കൺ നിൽക്കുന്നത്. ഇത് സ്റ്റിൽ ഇതൊരു ഏർലി സ്റ്റേജ് ആണ്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ടോക്കണെങ്കിലും മാക്സിമം വാങ്ങി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ലോങ് ടൈം എന്ന് പറയുന്നത് മിനിമം ഒരു വർഷമെങ്കിലും നിങ്ങളിത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ ബേണിങ്ങും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി അവരുടെ ബേണിങ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബേണിങ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അവർ ബേൺ ചെയ്ത ഹോബി ടോക്കൺ ആണെന്ന് പറഞ്ഞാൽ 2.6 മില്യൺ ഹോബി ടോക്കൺ ആണ്. സോ അതിന് ടോട്ടൽ സപ്ലൈക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ബേൺ ചെയ്ത അളവ് എന്ന് പറഞ്ഞാൽ അത്ര തരക്കേടില്ലാത്ത അളവാണ്. സോ ഇവരിതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബേണിംഗ് ഒക്കെ അവർ പക്കയായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഈ കോയിൻ്റെ വാല്യൂ വളരെ 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 നല്ല രീതിയിലേക്ക് മുകളിലേക്ക് വരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഇനി നിങ്ങൾ ചോദിക്കും എവിടെയാണ് ഹോബി ടോക്കൺ വാങ്ങിക്കുന്നത്, എവിടെയാണ് വാങ്ങിക്കുന്നത് നല്ലതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ. എനിക്കതിന് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ച് തന്നെയാണ് നമുക്ക് ഈ കോയിൻ വാങ്ങിക്കാനും ഹോൾഡ് ചെയ്യാനും ഏറ്റവും നല്ല സ്ഥലം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഈ ഹോബി ടോക്കൺ നമ്മൾ നിശ്ചിത സമയത്തേക്കൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പലപ്പോഴും പുതുതായിട്ട് ഇറങ്ങുന്ന കോയിൻസ് നമുക്ക് പലപ്പോഴും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഹോബി ഓൾറെഡി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും. ഇനിയും ഹോബി ഉപയോഗിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ച് ഉപയോഗിക്കാൻ തുടങ്ങാം. ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ച് ഇനിയും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ലിങ്കും അതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള വീഡിയോൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യാം. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ നമ്മൾ ഇതിനകത്തൊരു സ്പിന്നിങ്ങിൻ്റെ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 50,000 ഷിബ് കോയിന്, അതുപോലെ തന്നെ നമ്മൾ പല സബ്സ്ക്രൈബേഴ്സിനും 5 കാർഡാനൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ ഒട്ടനവധി ഓഫറുകൾ വരുന്ന സ്ഥലമാണ് ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോയിൻസ് ഈ പ്രൈം പൂളിൽ ഹോൾഡ് നിശ്ചിത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് അവർ കോയിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആക്കി തരുന്നതാണ് നിശ്ചിത ദിവസത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. സോ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഓഫേഴ്സ് ഈ ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് കുറേ എയർ ഡ്രോപ്സും ഗിവ് അവേസും ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇനിയും ഹോബി ഗ്ലോബൽ എക്സ്ചേഞ്ച് ഉപയോഗിക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എൻ്റെ മാത്രം കണ്ടെത്തലുകളാണ്. ക്രിപ്റ്റോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർച്ചും നിങ്ങളുടെ സ്റ്റഡിക്കൊക്കെ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.